നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഏപ്രിൽ 14 മുതൽ വളരെ വലിയ നിലയിൽ എത്തിച്ചേരുന്ന 3 നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഏപ്രിൽ 14 ഒരു പ്രത്യേകതയുണ്ട്. കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റമാണ്. വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം ഒരുപാട് ഭാഗ്യമാണ് വന്നു ചേരുന്നത്. 12 ഗുരു വന്നാൽ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അതായത് മേടരാശിക്കാർക്ക് ഒരുപാട് ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. ഏപ്രിൽ 14 രാവിലെ 4 വ്യാഴമാറ്റം സംഭവിക്കുന്നത്. ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതിലൂടെ മേടരാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് എങ്ങനെയുള്ള നേട്ടങ്ങൾ വന്നു ചേരും, ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിധേനയുള്ള ദോഷങ്ങൾ ഈ നക്ഷത്രജാതകരെ ബാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പൂജയിൽ ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല റിസൾട്ട് നേടിയെടുക്കുവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്, അതിൻ്റെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏപ്രിൽ 14 4 കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ഒത്തിരി നേട്ടങ്ങൾ വന്ന് ചേരുന്ന, ധനം ഒരുപാട് ചിലവാകുന്ന, ശയനസുഖം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ, ആ 3 നക്ഷത്രജാതകരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രജാതകർ. ഇവരുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയം, അസുലഭമായ പല അവസരങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നല്ല ഒരു നിലയിൽ എത്തുവാൻ സാധിക്കും. അതായത് ശയനസുഖം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. മോക്ഷസ്ഥാനം ലഭിക്കും. ആരോഗ്യം നന്നാകും. ശയനം നന്നാകുമ്പോൾ ആരോഗ്യത്തിന് നല്ല ഒരു സുഖമുണ്ടാകും. മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഏപ്രിൽ 14 കഴിയുമ്പോൾ അസുലഭമായ ഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമാണ്. 12 ഗുരു വന്നാൽ ചെലവുകൾ വർദ്ധിക്കുമെന്നാണ്. എങ്ങനെയുള്ള ചെലവുകൾ? നമ്മളൊരു വീട്ടിലൊരു കല്യാണം നടത്തുന്നു, അതൊരു നല്ല കാര്യമാണ്. അതിന് ചിലവുകൾ ഒരുപാടുണ്ടാകും. വീട്ടിൽ കുറച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നു, അതിന് ചിലവുണ്ടാകും. ഒരു മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നല്ല പ്രൊഫഷണൽ കോളേജിൽ അവരെ ചേർക്കുന്നു, അതിനൊരുപാട് ചിലവുണ്ടാകും. നമ്മളുടെ വീടിൻ്റെ മുകളിൽ 2 റൂം ഇറക്കണം അല്ലെങ്കിൽ 3 റൂം ഇറക്കണം എന്നാഗ്രഹിക്കുന്നു, വീടൊന്ന് മോടി പിടിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നു, അതിനും ചിലവുണ്ടാകും. നമ്മളൊരു സാധാരണ കാറിലാണ് സഞ്ചരിക്കുന്നത്, നമുക്കൊരു ബെൻസ് വാങ്ങണം എന്നൊരു ആഗ്രഹം വരുന്നു. ധാരാളം പണം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാകാം. പലർക്കും പല രീതിയിലാണ്. അങ്ങനെ ഒരു ബെൻസ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ആഡംബര ജീവിതം, അതിനും പണം ചിലവാകും. അപ്പോൾ പറഞ്ഞു വന്നത് സുഖ
ലോലുപമായ ഒരു ജീവിതത്തിന് വേണ്ടി പണം ധാരാളം ചിലവാക്കും മേടരാശിക്കാർ. അശ്വതി ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഗുരു പന്ത്രണ്ടാമിടത്ത് നിൽക്കുമ്പോൾ ജീവിതത്തിൽ നന്മകളുണ്ടാകും, ചിലവുകൾ വർദ്ധിക്കും, വീട്ടിൽ സന്തോഷമുണ്ടാകും, എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. ഭാഗ്യം ഇവർക്കൊപ്പമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുകയും ജീവിതത്തിൽ അത്യാപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. നല്ല ശയനസുഖം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. കടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക. നമ്മൾ കടങ്ങൾ വരുത്തി വയ്ക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല, ഭയങ്കര പ്രഷറായിരിക്കും മനസ്സിന്. ആ കടം തിരികെ കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതകളുണ്ടാകും. ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായി സന്തോഷക്കുറവുകൾ സംഭവിക്കാം. അപ്പോൾ നമ്മൾ രോഗിയാകും. നമുക്ക് ജീവിതത്തിലോടൊരു മടുപ്പ് തോന്നും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി കടങ്ങൾ ഈ നക്ഷത്രജാതകർ, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള അസുലഭമായ ഒരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഏപ്രിൽ 14 വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പാവാൻ സാധിക്കും. നിങ്ങളുടെ മക്കളാകാം, ചിലപ്പോൾ നിങ്ങളാകാം, ആരുമാകാം. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് ധനവരവുണ്ടാകും. അതുപോലെ തന്നെ ധനത്തിൻ്റെ ചെലവും വർദ്ധിക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള മഹാഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്തും നേടും. അവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഭാഗ്യം കൈവരിക്കുവാൻ വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുന്നതിനൊപ്പം നവഗ്രഹങ്ങളെ 9 പ്രാവശ്യം ഒന്ന് വലം ചുറ്റുക, പ്രദക്ഷിണം വയ്ക്കുക. അത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കും. അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ കെങ്കേമമായ ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ഉറപ്പുള്ള കാര്യമാണ്. അത്രയേറെ സൗഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ്. ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകുക. മേടൻ രാശിക്കാർക്ക് വരുന്ന വ്യാഴമാറ്റം അത്ഭുതപൂർണമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഭാഗ്യം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ നേടിത്തന്നെ എടുക്കും. ചിലവുകൾ വർദ്ധിക്കും, അതിലൊന്നും വ്യവലാതിപ്പെടേണ്ട. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ കൊണ്ട് സാധ്യമാകും, ഉറപ്പാണ്. നന്ദി, നമസ്കാരം.